नमस्कार या आरति चेम्मण्णूर इंटरनेशनल ज्वेलर्स कौमुदी हेडलाइंस स्वागत पवर्ड बाय फॉर्च्यून इंडस्ट्रीज प्रेजेंटेड बाय बाबा ईसी इंग्लिश इन असोसिएशन विद हाईश्री मैट्रेसेस प्रतिकलेल्लाम कुट्टक्कार मुंबई स्फोटन केस अबू सलीम अटकम आरु प्रतिकलम स्फोटनम आसूत्रणम आयुधंगल गूडालोचन संशयातीतमायि तेलिंजेन्न टाडा कोर्ति പ്രതികളുടെ ശിക്ഷാവിധി ഉടൻ പ്രസ്താവിക്കും. കേസിൽ ഒരാളെ കോടതി വെറുതെ വിട്ടു. കോടതി ഉത്തരവ് സ്ഫോടന പരമ്പര നടന്ന 24 വർഷത്തിനു ശേഷം കേസിന്റെ മുഖ്യ സൂത്രധാരനായ യാക്കൂബ് മേമനെ 2 വർഷം മുൻപ് തൂക്കിലേറ്റിയിരുന്നു. 1993 മാർച്ച് 12 ന് നടന്ന സ്ഫോടനത്തിൽ 257 പേർ കൊല്ലപ്പെടുകയും 713 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തലൈവനായി ചർച്ചകൾ. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഡൽഹിയിൽ എൻഡിഎയുടെ നിർണായക ചർച്ചകൾ. സോണിയ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സമവായമായില്ല. ബിജെപി നേതാക്കൾ സ്ഥാനാർത്ഥിയായി ആരുടെയും പേരുകൾ നിർദ്ദേശിച്ചില്ലെന്ന് ഗുലാം നബി ആസാദ്. സീതാറാം യെച്ചൂരിയുമായുള്ള ചർച്ച ഉച്ചയ്ക്ക്. ചർച്ചകൾ മുറുകവേ രാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള എൻഡിഎ ടിക്കറ്റ് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനെന്ന സൂചന. സുഷമയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി പിന്തുണ ഉറപ്പാക്കാൻ കഴിയുന്ന വ്യക്തിയെന്ന നിലയിൽ. റിപ്പോർട്ട് സ്ഥിരീകരിക്കാതെ പാർട്ടി വൃത്തങ്ങൾ. അതേസമയം മെട്രോമാൻ ഇ ശ്രീധരനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നെന്ന് അഭ്യൂഹം. വാർത്ത നിഷേധിച്ച് ശ്രീധരനും ബിജെപിയും. അന്നിടെ മോഹൻ ഭഗവത് സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ എം എസ് സ്വാമിനാഥൻ വേണമെന്ന ആവശ്യവുമായി ശിവസേനയും രംഗത്ത്. കത്തിനു പിന്നാലെ ശബ്ദരേഖയും. തലസ്ഥാനത്ത് സ്വാമിയുടെ ജനനേന്ദ്രിയം ഛേദിച്ച സംഭവത്തിൽ യുവതിയുടെ ശബ്ദരേഖ പുറത്ത്. സന്യാസിയെ ആക്രമിച്ചത് താൻ തന്നെയെന്ന് അഭിഭാഷകനുമായുള്ള ഫോൺ സംഭാഷണത്തിൽ യുവതി. എന്നാൽ കൃത്യം നടത്തിയത് മനഃപൂർവ്വമല്ല. ഇരുട്ടത്ത് കത്തി വീശിയപ്പോൾ സംഭവിച്ചതെന്നും യുവതി. ഗംഗേഷ് ആനന്ദ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടില്ല. കത്തിയുമായി മുറിയിലെത്തിയത് കാമുകൻ അയ്യപ്പദാസ് പറഞ്ഞതനുസരിച്ച്. സ്വാമി 40 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ടില്ല. സ്വാമിക്കെതിരെ ആദ്യ മൊഴി നൽകിയത് പോലീസ് പറഞ്ഞതനുസരിച്ചെന്നും അഭിഭാഷകനുമായുള്ള സംഭാഷണത്തിൽ യുവതി. പുതിയ തെളിവ് ഇന്നലെ യുവതിയുടേതെന്ന കത്ത് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെ. കുതിപ്പിന് മണിക്കൂറുകൾ മാത്രം. വിവാദങ്ങളുടെ പാളം കടന്ന് കുതിപ്പിനൊരുങ്ങി കൊച്ചി മെട്രോ. സംസ്ഥാനം കാത്തിരുന്ന മെട്രോ ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. 3500 പേരെ ഉൾക്കൊള്ളാവുന്ന കൂറ്റൻ പന്തലിന്റെ നിർമ്മാണം എസ് ബി ജി സംഘത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ. നഗരത്തിൽ വൻ സുരക്ഷാ സന്നാഹം. നാളെ രാവിലെ 10:15 നാവിക വിമാനത്താവളത്തിലെത്തുന്ന മോദി നേരെ പാലാരിവട്ടത്തേക്ക്. വിവാദങ്ങൾക്ക് വിരാമമിട്ട് ഇ ശ്രീധരൻ അടക്കമുള്ളവരെ സാക്ഷികളാക്കി മെട്രോ സംസ്ഥാനത്തിന് സമർപ്പിക്കുക 11 മണിയോടെ. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെട്രോയുടെ 11 സ്റ്റേഷനുകളിലും പരിസരത്തുമായി 500 ചെടികൾ നടുമെന്ന് സംഘാടകർ. സുരക്ഷയുടെയും സേവനത്തിന്റെയും കാര്യത്തിൽ ലോകത്തിലെ ഏത് മെട്രോയിനും കിടപിടിക്കുന്ന ട്രെയിനുകൾ കൊച്ചിക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തത് ഫ്രഞ്ച് കമ്പനിയായ അൽസ്റ്റോം. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ പോകാവുന്ന 3 കാറുകളുള്ള ട്രെയിനിൽ പരമാവധി ഉൾക്കൊള്ളാനാവുന്നത് 975 യാത്രക്കാരെ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ് പ്രസന്റഡ് ബൈ ബാബ ഐസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈശ്രീ മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.